ഇടയ്ക്ക് സുരക്ഷ നൽകേണ്ട കേരള പോലീസിന് വൻവീഴ്ച. എഡിജിപി ഇന്റലിജൻസ് തയ്യാറാക്കിയ സുരക്ഷാ സ്കീം ചോർന്നു. ഏപ്രിൽ 24 പ്രധാനമന്ത്രി കേരളത്തിലെത്താനിരിക്കെയാണ് കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട നടപടികളിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പിണറായി സർക്കാരിന്റെ നമ്പർ വൺ കേരളത്തിൽ പിണറായി സർക്കാരിനും ചെറിയ ഏരിയ കമ്മിറ്റി നേതാക്കന്മാർക്കും ഉൾപ്പെടെ കനത്ത സുരക്ഷ നൽകാറുള്ള കേരളത്തിൽ പ്രധാനമന്ത്രിയെപ്പോലെ വളരെ ഉന്നത പദവിയിലുള്ള ഒരു വ്യക്തിക്ക് സുരക്ഷ നൽകേണ്ട കേരള പോലീസിന് വീഴ്ച വരുത്തിയത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഇതിനു പിന്നാലെ ഉയരുന്നത്. ഇതിനു പിന്നാലെ ഏതെങ്കിലും ഹിഡൻ അജണ്ടകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പിണറായി സർക്കാരിന്റെ പിണറായി പോലീസ് കൈകൾ ഉണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. പ്രധാനമന്ത്രിക്കായി ഒരുക്കുന്ന പോലീസ് സുരക്ഷയുടെ സമഗ്ര വിവരങ്ങളടങ്ങിയ 49 പേജുള്ള റിപ്പോർട്ടുകളാണ് ചോർന്നിരിക്കുന്നത്. സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ വിവരങ്ങളടങ്ങുന്ന റിപ്പോർട്ടാണ് പുറത്തുപോയിരിക്കുന്നത്. സംഭവത്തിൽ ഇന്റലിജൻസ് എഡിജിപി ഡി കെ വിനോദ് കുമാർ അന്വേഷണം ആരംഭിച്ചു. പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്ന ജില്ലകളിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാണ് ഇത് കൈമാറിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരോട് ഇത് സംബന്ധിച്ച വിശദീകരണം തേടിയിരിക്കുകയാണ്. ചോർന്ന സ്കീമിന് പകരം പുതിയ സ്കീം തയ്യാറാക്കി തുടങ്ങിയതായി എഡിജിപി അറിയിച്ചിട്ടുണ്ട്. വിവിഐപി സന്ദർശനത്തിന്റെ ഭാഗമായി വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് സാധാരണയായി നടത്താറുള്ളത്. എഡിജിപി, എൻഎസ്ജി, ഐബി, സംസ്ഥാന ഇന്റലിജൻസ്, ലോക്കൽ പോലീസ് തുടങ്ങിയ വിവിധ ഏജൻസികൾ സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യാറുള്ളത് പതിവാണ്. എഡിജിപി ഇന്റലിജൻസ് ആണ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സ്വകാര്യ സ്കീം തയ്യാറാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ യാത്രാ ക്രമീകരണം, താമസം, പ്രോഗ്രാമിൽ ആരൊക്കെ പങ്കെടുക്കണം, എവിടെ എന്തെല്ലാം ക്രമീകരണങ്ങൾ ചെയ്യണം, ഭക്ഷണ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ആരൊക്കെ എവിടെ ഉണ്ടാകണം തുടങ്ങി വലിയൊരു സ്കീമാണ് സന്ദർശനത്തിന് മുമ്പ് തയ്യാറാക്കുന്നത്. ഓരോ പോയിന്റിൽ ഏതൊക്കെ പോലീസുകാർ നിൽക്കണമെന്നത് ഉൾപ്പെടെയുള്ള വളരെ വിശദമായ വിവരങ്ങളാണ് ഇതിൽ ഉണ്ടാവുന്നത്. അതേസമയം കേരളത്തിലെത്തിയാൽ മോദിക്ക് നേരെ ചാവേറാക്രമണം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഊമക്കത്ത് ലഭിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് എഡിജിപിയുടെ റിപ്പോർട്ടിലാണ് ഭീഷണിക്കത്തിനെ കുറിച്ച് പറയുന്നത്. ഏപ്രിൽ 24-25 ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി കേരളത്തിൽ സന്ദർശനത്തിനെത്തുന്നത്. കൊച്ചിയിലും തിരുവനന്തപുരത്തും പ്രധാനമന്ത്രിക്ക് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് ഇത്തരത്തിലൊരു ഊമക്കത്ത് ലഭിച്ചിരിക്കുന്നത്. മോദിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഐബി റിപ്പോർട്ടിലാണ് സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതെന്നതാണ് സുപ്രധാന കാര്യം. എറണാകുളം സ്വദേശി ജോസഫ് ജോൺ നടുമുറ്റത്തിന്റെ പേരിലാണ് ഈ മാസം ഇത്തരത്തിലൊരു ഊമക്കത്ത് എത്തിയിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സംഭവത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ താനൊരു കത്ത് എഴുതിയിട്ടില്ല, താൻ പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ കത്ത് എഴുതേണ്ട ആവശ്യമില്ല, തനിക്കതിൽ നിന്ന് ലഭിക്കാൻ ഒന്നുമില്ല എന്നതാണ് കത്തിൽ പേര് നൽകിയിട്ടുള്ള വ്യക്തി പറയുന്നത്. ഈ കത്തിന്റെ ഉടമസ്ഥൻ താനല്ലെന്നും അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ്. PFI നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ഗൌരവത്തോടെയാണ് ഈ വിഷയം കാണേണ്ടതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ലഭിച്ച ഭീഷണി സന്ദേശവും ഗൌരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. എഡിജിപി ഇന്റലിജൻസ് തയ്യാറാക്കിയ സുരക്ഷാ റിപ്പോർട്ട് ചോർന്നതും ഗൌരവമായ വിഷയമാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. എന്തായാലും വധഭീഷണിയും ഇപ്പോൾ കേരള പോലീസിന് വൻ വീഴ്ചയുമെല്ലാം സംഭവിച്ചത് നിസ്സാരമായി കാണാൻ സാധിക്കില്ല. സർക്കാരിന് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് പിണറായി സർക്കാർ തന്നെ വ്യക്തമാക്കണമെന്നും പ്രധാനമന്ത്രിയെപ്പോലെ ഒരു ഉന്നത പദവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും സുരക്ഷ നൽകാൻ പറ്റാത്ത കേരള പോലീസ് എന്തിനാണ് മുന്നോട്ട് നിൽക്കുന്നത് എന്നതും വ്യക്തമാക്കണമെന്ന് പലരും ഇതിന് പ്രതികരണമായി രംഗത്ത് വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.